ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഒന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യുന്നേ ഉള്ളൂ, കാരണം എനിക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതൊരു പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, കാരണം നമ്മളുടെ സ്പ്ലിറ്റൻസ് ഒക്കെ നോക്കിയിട്ട് അവർ കറക്റ്റായിട്ട് കട്ട് ചെയ്തുതരും. അതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നതും. ഇപ്പം ഞാൻ ജടയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണ്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നന്നായിട്ട് വോളിയോ അതുപോലെ നല്ല രീതിയിൽ മുടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരുപാട് തവണയായി ട്രിം ചെയ്തുകൊണ്ടിരിക്കുന്നു, കാരണം സ്പ്ലിറ്റൻസ് ഇവിടെ എനിക്ക് ധാരാളമായിട്ട് വരുന്നുണ്ട്. ഹെയർ ഒന്നും തന്നെ എനിക്ക് കൊടുക്കാനും പറ്റുന്നില്ല. അതുമാത്രമല്ല, ഇപ്പോൾ വന്നിട്ട് ഫീഡ് ചെയ്യുന്നതുകൊണ്ടും എൻ്റെ കാര്യങ്ങൾ ഞാൻ ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ടും മുടി ഇതാ പോയി പോയി. ഇത് ഏകദേശം ഇപ്പോൾ ഇത്രയും വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് പ്രൂഫോടെ കാണിച്ചു തരികയാണ്. ഇനി വന്നിട്ട് ഞാൻ വിചാരിച്ചു ചലഞ്ച് ചെയ്യാം, എന്നാലേ ഞാൻ എന്തെങ്കിലും എൻ്റെ മുടിയിൽ ചെയ്യാനായിട്ട് ടൈം കണ്ടെത്തുള്ളൂ. നമുക്ക് രണ്ട് ദിവസത്തിൽ ഒരു വീഡിയോ എന്നുള്ള തരത്തിലേക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് ഡെയിലി വീഡിയോ ഹെയർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ചെയ്യാൻ എനിക്ക് ടൈം കിട്ടില്ല. ഞാൻ ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പറഞ്ഞു തരിക? എന്തായാലും നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്. ഒരു മാസം കൊണ്ട് മുടി ഒത്തിരി വളർന്നു കിട്ടുമെന്നില്ല കേട്ടോ, നേരെ മറിച്ച് ഒത്തിരി കുഞ്ഞു കുഞ്ഞു മുടികൾ വന്ന് തുടങ്ങുമല്ലോ, അതൊരു വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം ഞാൻ ജസ്റ്റ് ട്രിം ചെയ്തിട്ടുണ്ട്. ഇതിപ്പം അടർത്തി ഇട്ടാലും കാണാൻ വലിയ ഭംഗിയുണ്ടാവില്ല, കാരണം എനിക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാ വോളിയം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല വോളിയം വന്നിട്ടുണ്ടായിരുന്ന എൻ്റെ മുടിയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുള്ളത്. ഇതിൻ്റെ എൻഡ് കണ്ടോളൂ. ഇത് ഈ എൻഡ് ഭാഗത്തിപ്പോൾ ഞാൻ തൊട്ടത്രയും പോർഷൻ, അതായത് ഒരു 10 സെൻറ്റിമീറ്ററിന് മുകളിൽ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇതിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.